നമസ്കാരം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പട്ടയക്കുടിയിലുള്ള ഗോപാലൻ സാറിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം ചിരട്ടയിൽ വിസ്മയം തീർക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. സാർ, എത്ര കാലമായി താങ്കൾ ഈ ചിരട്ടയിൽ ഉള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട്? ഇത് വർഷങ്ങളായി നമ്മൾ ഈ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം തുടങ്ങിയിട്ട്. പക്ഷേ നമുക്ക് സാങ്കേതികമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും, മെഷീനറി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശായിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നു, കൈവർക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഉപകരണങ്ങളൊന്നും ഇല്ല. അപ്പോൾ പറ്റുന്ന പോലെ, സമയം കിട്ടുന്ന പോലെ നമ്മൾ അങ്ങനെ ഒരു മോഡലായിട്ട് അങ്ങ് ചെയ്യുന്നു മാത്രം. ചിരട്ടയിൽ മാത്രമാണ് താങ്കൾ ഇത് ചെയ്യുന്നത്? അതെയോ, തടിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. തടിയിലും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് രണ്ട് വസ്തുക്കളൊന്ന് കാണിച്ചു തരാമോ? നമുക്ക് തടിയിൽ മെയിനായിട്ടുള്ള ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ തടിയിൽ വർക്ക് ചെയ്ത ഒരു അരയണ്ണമാണ്. ഓക്കെ, ഇതിൻ്റെ കളറൊക്കെ എങ്ങനെയാണ് സാറേ? കളർ നമ്മൾ തന്നെ ബ്രഷിൽ ചെയ്യുന്നു. അതെ, തടിയിൽ ചെയ്താണ് അല്ലേ? ഇത് തടി വർക്ക്. ഉദ്ദേശം എത്ര കിലോ ഭാരം വരും ഇതിന്? ഇത് ഇതാദ്യം കിലോ ഒന്നല്ല, ഒരു 2 കിലോ ഭാരം വരും മരത്തിൽ. അതെ അല്ലേ. അപ്പൊ പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള കരകൗശല വസ്തുക്കളാണ് സാർ ഉണ്ടാക്കുന്നത്. ശരി, വേറെ ഒന്നൊന്ന് കാണിച്ചു തരാം സാറേ. ഇത് നമ്മൾ ശരിയാക്കിയിരിക്കുന്ന ഒരു കിണ്ടിയും നിലവിളക്കുമാണ്. ഓക്കെ, ഇത് ചിരട്ടയിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ചിരട്ട ഒട്ടിച്ച് ചേർത്താണ് ഉണ്ടാക്കിയത് അല്ലേ? ശരി, അത് അതിൻ്റെ നല്ല ഗ്ലേസിങ് ഉണ്ടല്ലോ സാറേ, അതിന് സാർ എന്താണ് ചെയ്യുന്നത്? പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്യുകയാണ്. ഓക്കെ, വേറെ വസ്തുക്കൾ? നമ്മൾ രണ്ട് മയിലിനെ ശരിയാക്കിയേക്കാം, ചിരട്ട കൊണ്ട് തന്നെ. രണ്ട് ചിരട്ട കൊണ്ട് തന്നെ രണ്ട് മയിലിനെ ഉണ്ടാക്കിയിരുന്നു, ഒന്ന് വലുത് ഒന്ന് ചെറുത്. ഇതിന് സർക്കാരിൽ നിന്ന് വല്ല സഹായങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു സഹായങ്ങളും ഇല്ല, നമുക്ക് അങ്ങനെയുള്ള സഹായങ്ങളൊന്നും ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. നമ്മളെ ചിരട്ടയിൽ നിർമ്മിച്ച ഒരു ഫ്ലവർ വാസ് ആണ്. എല്ലാം ചിരട്ടയിൽ തന്നെ. അതെ, ഇത് കുറച്ചുകൂടെ വിപുലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വല്ല താല്പര്യവും സാറിനുണ്ടോ? ഇതിപ്പം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോവാം. ഓക്കെ, നമ്മൾ ചിരട്ടയിൽ നിർമ്മിച്ചേക്കുന്ന ഒരു താമര പുതുമുട്ടുമാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾ വിപുലമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെയോ നഗരത്തിൻ്റെയോ ഒരു നാടിൻ്റെയോ തന്നെ മുഖച്ഛായ മാറ്റുവാൻ സാധിക്കും. അപ്പം ഇത് ഒന്നുകൂടി വിപുലപ്പെടുത്തി സാറിന് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ? മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് താല്പര്യം കുറവൊന്നുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളും കാര്യങ്ങളൊക്കെ സർക്കാരിൽ നിന്ന് ഉപകരണങ്ങളും ഒക്കെ ലഭിച്ചാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് സാറ് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണോ? അതേ, വെറും ഒരു നിലവിൽ നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ചയായിട്ട് നമ്മളിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ വിൽപ്പനയ്ക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ഇത് കൂടുതൽ കൂടുതൽ നമ്മൾ നിർമ്മിക്കണമല്ലോ, തീർച്ചയായിട്ടും. അപ്പോൾ ഒരു വിപണിയിലേക്ക് കൊടുക്കാനാണെങ്കിൽ നമ്മൾ നിസ്സാരം പോരാ, നമുക്ക് കുറേ അധികം നിർമ്മിച്ചു കൊടുത്തെങ്കിൽ നമുക്ക് വിപണിയിൽ ഒരു ഇതുള്ളൂ. തീർച്ചയായിട്ടും സാറിൻ്റെ ഈ കഴിവെന്ന് പറഞ്ഞാൽ വളരെ വിലമതിക്കാനാകാത്തൊരു കഴിവാണ്. കാരണം ആന്ധ്രാപ്രദേശിലെ കൊണ്ടപ്പള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൻ്റെ മുഖച്ഛായ മാറ്റിയതെന്ന് പറഞ്ഞാൽ കൊണ്ടപ്പള്ളി ബൊമ്മലു, അല്ലെങ്കിൽ കൊണ്ടപ്പള്ളി ടോയ്സ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ വ്യാവസായികമായ ഉൽപ്പാദനം കൊണ്ടാണ് അത് ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ. സാറിനെപ്പോലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഈ പാഴ്വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പാഴ്ചെടികൾ, ആ പാഴ്ചെടികളുടെ തടിയിൽ കൊത്തി രൂപപ്പെടുത്തിയെടുത്ത ശില്പങ്ങളാണ്. അതും വളരെ ഫാസ്റ്റായിട്ട്, വളരെ മിനുസമുള്ള രീതിയിലൊന്നും അല്ല, എങ്കിലും അത് ലോക പ്രശസ്തമായിട്ട് മാറി. അത് ആ ഗ്രാമത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. സാമ്പത്തികമായിട്ടും എല്ലാം വളരെയേറെ മുന്നേറാൻ ആ ഗ്രാമത്തിലെ ആളുകൾക്ക് സാധിച്ചു. അതുപോലെ സാറിനും സാധിക്കട്ടെ. നമുക്ക് ഏതായാലും സമയക്കുറവ് മൂലം സാറിൻ്റെ ഈ
നിർമ്മാണ ഈ അലങ്കാര വസ്തുക്കൾ ഒന്ന് ഓടിച്ച് കാണാം. ഇത് തടിയിൽ തീർത്ത അരയന്നം, പിന്നെ വഴുതനങ്ങ, മുളക്, ഇത്രയും സാധനങ്ങൾ. മാങ്ങ, മാങ്ങ എങ്ങനെയാണ് തടിയിൽ തീർത്തേക്കുന്നത് സാറേ? ഓക്കെ. പിന്നെ ഇത് ഈ രണ്ടരയന്നങ്ങളും തടിയില്. ഓക്കെ. ഈ ചെറിയ താറാവ് തടിയില്. ആ ഇത് 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 തടിയിൽ തീർത്തതാണ്. കോഴിയും തടിയിൽ തന്നെ. തടിയിൽ തീർത്താണ് കോഴി. കോഴി അതും തടിയിൽ തീർത്ത്. താറാവ്, കോഴി, കൊക്ക്. പിന്നെ ഇത് ഈ സാധനങ്ങള് ഇത് സൂര്യകാന്തി പൂവാണോ സാറേ? സൂര്യകാന്തി പൂവിന്റെ മാതൃകയാണ്. അതെ അല്ലേ? ആ നന്നായിട്ടുണ്ട് സാറേ. ഇത് ചെറ്റയില് നിർമ്മിച്ചതല്ലേ? അതെല്ലാം ഫുള്ള് ചെറ്റയല്ലാതൊന്നുമില്ല. പിന്നെ നമുക്ക് പുട്ട് ചിരട്ട. ഇത് അതൊന്ന് വ്യക്തമായി കാണട്ടെ സാറേ. അപ്പൊ ഇത് നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണല്ലേ? ഓക്കെ ഓക്കെ. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചിരട്ടയിൽ തന്നെ തീർത്തെടുത്ത ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ അലങ്കാര വസ്തുവായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. ഇത് മയില്, ചിരട്ടയിൽ തീർത്ത മയില്. പിന്നെ നമുക്ക് മേശപ്പുറത്തേക്ക് വെക്കാന്ന് ചിരട്ട കൊണ്ട് തന്നെയുള്ള ഒരു തട്ട്. ഓക്കെ. ചിരട്ട കൊണ്ടുള്ള തട്ട്. ഇത് രണ്ട് വഴുതനങ്ങ നമ്മൾ തയ്യാറാക്കി വെക്കുന്നു. ചിരട്ട കൊണ്ട് തന്നെ, അത് ഒരു മോഡലിങ്. വഴുതനങ്ങ കുട്ടികൾക്ക് പഠന ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ചിരട്ട കൊണ്ട് തന്നെ കപ്പ് സോസർ. ഓക്കെ, ഗുഡ്. പിന്നെ ആന്തൂറിയത്തിന്റെ മോഡല്. ഇത് ആന്തൂറിയമാണല്ലേ? ഓക്കെ. ഏതായാലും സാറിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. സാറിന്റെ ഈ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈശ്വരൻ താങ്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.